രാജ്യമായി 400 കൊല്ലത്തെ വികസനം നേടിയ ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് നമ്മൾ തുടങ്ങിയിട്ട് ഒരു 10-50 കൊല്ലം 57 തുടങ്ങിയാൽ മതി 57 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ ഒരു 19 വർഷമല്ലേ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ 60 വർഷം ഈ 60-ന്റെ ഒപ്പം രണ്ടും കൂടി ചേർക്കുക 20 കൂടി ചേർക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 70-75 ഈ 75 വർഷം കൊണ്ട് ലോകം നേടിയ 400 കൊല്ലക്കാലത്തെ ഭരണത്തിൽ ഇതിനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല നമുക്കാണോ നടപ്പിലാക്കാനാകുക കേരളത്തിനാണെന്ന് ഈ ഹാപ്പിനെസ്സിലേക്കും നമുക്ക് പോകാം ഹാപ്പിനെസ് സന്തോഷാത്മകമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാം ഞാൻ ഒരു ബാലസംഘത്തിന്റെ ക്യാമ്പിൽ കുട്ടികളോട് ചോദിച്ചു ഇപ്പൊ നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ അല്ലേ ഹാപ്പി വിഷു ഹാപ്പി ഓണം ഹാപ്പി ബക്രീദ് ക്രിസ്മസ് ഒക്കെ ഉണ്ട് ഞാനൊരു കുട്ടിയോട് ചോദിച്ചു ഇതെല്ലാം കൂടി എത്ര വരും അവർ പറഞ്ഞു 15 എല്ലാം കൂടി ഹാപ്പിനെസ് ഒരു കൊല്ലം 15 ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര ദിവസം ഹാപ്പിനെസ് വേണം സന്തോഷം വേണം എന്ന് ചോദിച്ചപ്പോ അവര് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഉത്തരം അവർ പറഞ്ഞു എന്തറിയോ ജീവിതകാലം മുഴുവൻ സന്തോഷം വേണം എത്ര നിഷ്കളങ്കമായ ഉത്തരം ഒരു ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാൻ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പുതിയ തലമുറ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതാണ് നമുക്ക് ആവശ്യം ആ ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവും ഈ കേരളത്തിന് അവിടെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ സംഘർഷത്തിന് വേണ്ടിയിട്ടാണ് അതാണ് മണിപ്പൂർ മണിപ്പൂർ പറയല്ല ഇന്ത്യയുടെ ഭാഗമാണ് ഗുജറാത്ത് പറയല്ല ഇന്ത്യയുടെ ഭാഗമാണ് ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞാൽ വംശഹത്യയാണ് ഒരു വംശത്തെ ഇല്ലായ്മ ചെയ്യാം മുസ്ലിം സമുദായത്തെ ഇല്ലായ്മ ചെയ്യാം അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഒരക്ഷരം പറഞ്ഞിട്ടില്ല നൂറുകണക്കിന് സ്ത്രീകളെയും പുരുഷന്മാരെയും മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയപ്പോഴ് വംശഹത്യ നടത്തിയപ്പോഴ് ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല ഈ പ്രധാനമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആ ഗുജറാത്തിന്റെ ഭാഗമായിട്ട് പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴും പാർലമെന്റിൽ സമരമാണ് എല്ലാ എംപിമാർ ഇപ്പോഴാണെങ്കിൽ ഇന്ത്യ എന്നൊരു പുതിയ പ്രസ്ഥാനം രൂപപ്പെടുത്തി ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട് അവിശ്വാസ പ്രമേയത്തിലൂടെയെങ്കിലും ഈ പ്രധാനമന്ത്രിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കും ഒരൊറ്റ അക്ഷരം പറയുന്നില്ല മണിപ്പൂരിനെ പറ്റി പറയുന്നില്ല ലോകത്തിന്റെ മുമ്പിൽ ഈ ഇന്ത്യ നാണം കെട്ട് തല കുനിക്കുകയാണ് ലജ്ജാകരമായ അവസ്ഥ 2023 മെയ് മാസം 4-ാം തീയതി ഈ ലോകം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഇപ്പ് വാർത്തയായി വന്നു സ്ത്രീകളെ നഗ്നയാക്കി അടിച്ച് റോഡിലൂടെ ആ ഇരയുന്നത് ഇതൊറ്റപ്പെട്ട സംഭവമല്ല ഇങ്ങനെയുള്ള നൂറുകണക്കിന് സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ സാക്ഷ്യം പറയുക പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം അങ്ങനെയാണ് മുഖ്യ സ്ത്രീകൾക്ക് നേരെ കടന്നാക്രമണം നടത്തുക അവരെല്ലാം ഗോത്ര വിഭാഗക്കാരാണ് ആ ഗോത്ര വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം അതിന്റെ ഭാഗമായിട്ട് അവരെ വെടിവെച്ചു കൊല്ലുന്നു അവരെ തീ കൊളുത്തി കൊല്ലുന്നു പച്ച ജീവനുള്ള മനുഷ്യനെ തീ കൊളുത്തി കൊല്ലുക ബലാത്സംഗം ചെയ്ത് കൊല്ലുക ഭക്തിയായി നടത്തിക്കുക ഇങ്ങനെ ഈ ലോകം കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള കൂടൽ സംസ്കാരത്തിന്റെ ഭാഗമായി RSSഉം BJPയും വർഗീയവാദികളും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ തുറന്ന യുദ്ധമാണ് ഇപ്പോ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനിച്ചിട്ടില്ല പ്രധാനമന്ത്രി എന്തേ ഇടപെടുന്നില്ല എന്ന് ഈ കോടതി ചോദിച്ചാൽ ആ കോടതിക്ക് അവർ മറുപടി പറയുന്നില്ല നാളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സേവ് മണിപ്പൂർ എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ട് എല്ലാ മണ്ഡലങ്ങളിലും രാവിലെ 10 മണി മുതൽ വളരെ ശക്തമത്തായ രീതിയിലുള്ള സമരം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് സുരക്ഷ നൽകാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് ഏക സിവിൽ കോഡ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഞാനൊന്നും വിശദീകരിക്കുന്നില്ല സ്ത്രീകളുടെ സുരക്ഷ അതാണ് മണിപ്പൂരിൽ കണ്ടത് ഈ സുരക്ഷയാണ് ഇവർ ഇന്ത്യയിൽ ഉടനീളം നടപ്പിലാക്കാൻ പോകുന്നത് ഹിന്ദുത്വ അജണ്ട വെച്ച് ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് ഹിന്ദു അല്ല ഹിന്ദുത്വ വിവേകാനന്ദന്റെ ഹിന്ദു
മഹാത്മാഗാന്ധിയുടെ ഹിന്ദു. അതെന്താ, ചിക്കാഗോ പ്രസംഗത്തിൽ ഇന്ത്യയിലെ ദാർശനികനായ ഹിന്ദു സന്യാസി വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പ്രസംഗിച്ചു. സഹോദരി സഹോദരന്മാരെ, അവർ അത്ഭുതപ്പെട്ടുപോയി. സംബോധന ചെയ്ത് അങ്ങനെയാണ്, സഹോദരി സഹോദരന്മാരെ ലോകത്തോട്, എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. എത്രയെത്ര ജാതി, എത്രയെത്ര മതവിഭാഗങ്ങൾ, എത്രയെത്ര ഭാഷാ സമൂഹങ്ങൾ, എത്ര ഗോത്ര സമുച്ചയങ്ങൾ, എത്ര ദേശീയ ഉപദേശീയ ജനവിഭാഗങ്ങൾ, അവരെല്ലാം ചേർന്ന് യോജിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിൻ്റെ സത്ത, അതാണ് എൻ്റെ നാട് ഇന്ത്യ എന്ന് അദ്ദേഹം പറഞ്ഞു. വൈവിധ്യങ്ങളിലെ ഏകോപിതമായ രീതി, അതാണ് വിവേകാനന്ദന്റെ ഹിന്ദു. മഹാത്മാഗാന്ധിയുടെ ഹിന്ദു എന്താ, പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ പോകുമ്പോൾ മഹാത്മാഗാന്ധി കൈകാര്യം ചെയ്യുന്ന മൂന്ന് പുസ്തകങ്ങളാണ്. ും ഒപ്പം മണിപ്പൂരും ചേർത്തുകൊണ്ടാണ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഏക സിവിൽ കോഡ് എന്നാണ് പറയുന്നത്. ആ ഏക സിവിൽ കോഡ് നൽകാൻ വേണ്ടി സ്ത്രീകളോട് അവരെടുക്കുന്ന സമീപനം എന്താണ് എന്നാണ് മണിപ്പൂരിലൂടെ നമുക്ക് വ്യക്തമായത്. അപ്പോ ഇങ്ങനെയുള്ള RSS BJP ഏക സിവിൽ കോഡ് പറയുന്നതിന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, അത് ഇന്ത്യയെ ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുക എന്നതാണ്. ഹിന്ദുത്വ എന്നതിൻ്റെ അർത്ഥം പറയാനാണ് ഞാൻ ശ്രമിച്ചത്. എന്താണ് ഹിന്ദു തമ്മിലുള്ള വ്യത്യാസം? വിവേകാനന്ദന്റെ ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു, വൈവിധ്യങ്ങളുടെ ഏകോപിതമായ നാട്. ഗാന്ധിയുടെ ഇത് പറയുമ്പോഴാണ് ബാംഗ്ലൂരിൽ വന്നത് ഞാൻ നിർത്തിയത്. മൂന്ന് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്, രേഖകളാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നത്. ഒന്ന് ബൈബിളാണ്, രണ്ട് ഖുറാനാണ്, മൂന്ന് ഭഗവത്ഗീതയാണ്. മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനായ ഒരു വഴികാട്ടിയാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയുടെ ഹിന്ദു അല്ല ഇവരുടെ ഹിന്ദു. ഇവർ ഹിന്ദുത്വ സവർക്കറുടെ ഹിന്ദുത്വ. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ഹിന്ദു അല്ല ഹിന്ദുത്വം, ഹിന്ദു മതം.
ആ മതത്തിലെ ഒരു വിഭാഗം സംഘടിതരായി ഭരണകൂട വ്യവസ്ഥയിലേക്ക് കടന്നു കയറി മതത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ഭരണവർഗമാക്കി മാറി അത്തരത്തിലുള്ള പ്രക്രിയ കൈകാര്യം ചെയ്യുന്നവരാണ് മതവർഗീയവാദികൾ ഹിന്ദുത്വവാദികൾ. അപ്പോ ഹിന്ദുത്വം എന്ന് പറയുന്നത് വർഗീയമാണ്, ഹിന്ദു എന്ന് പറയുന്നത് മതപരമായ നേരത്തെ പറഞ്ഞ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒന്നാണ്. ഇത് രണ്ടും തിരിച്ചറിയാൻ നമുക്കാവണം. പാർലമെന്ററി വ്യവസ്ഥ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. ജനാധിപത്യം പറ്റില്ല, മതനിരപേക്ഷത പറ്റില്ല, ഈ ഭരണഘടന വേണ്ട, ഈ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയ പുതിയ ഭരണഘടന വേണം. നിങ്ങൾ ഇനി പഠിക്കേണ്ടത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമല്ല, ശാസ്ത്രമല്ല, ശരിയായ ചരിത്രമല്ല, മഹാത്മാഗാന്ധി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാവെന്ന രീതിയിൽ നമ്മളെല്ലാം അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി മഹാത്മാജിയെ നമ്മൾ വിളിക്കുന്നത് രാഷ്ട്രപിതാവ് എന്നാണ്. ആ രാഷ്ട്രപിതാവിനെ പറ്റി മിണ്ടാൻ പാടില്ല, ഇനി ഒരു ടെസ്റ്റ് ബുക്സിലും ഉണ്ടാവാൻ പാടില്ല. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ വക്താവ് സവർക്കറാണെന്നാണ്. മാപ്പ് എഴുതി കൊടുത്ത് ഒരിക്കലും ഇനി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു അക്ഷരം പറയില്ല എന്ന ഉറപ്പിന്റെ മേലെ ജയിലിൽ നിന്ന് പുറത്തു വന്ന, അന്തമാൻ നിക്കോബറിൽ നിന്ന് പുറത്തു വന്ന ഈ സവാർക്കർ പിന്നീട് സാമ്രാജ്യത്വ അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹിന്ദുവിനെയും മുസൽമാനെയും വിഭജിക്കാൻ, രണ്ട് രാജ്യമാക്കാൻ ശ്രമിച്ചതിന്റെ അപ്പുറത്ത് ഒന്നും ചെയ്യാത്ത സവാർക്കർ ഇപ്പോൾ ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ വക്താവ്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ മധ്യപ്രദേശിലെ ക്ഷേത്രത്തിലെ വിഗ്രഹം പോവാൻ പോവാണ് ആളുകൾ തൊഴുത് കൈകൂപ്പി നിൽക്കുകയാണ്. മഹാനായ ഗോഡ്സെ, മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ ദൈവമായിട്ട് ആരാധിക്കുകയാണ് ആ റസൂലെ. ഇതിന്റെ ഭാഗമായിട്ട് ഈ ഇന്ത്യയിൽ അതിന്റെ കരട് വന്നോ വന്നില്ലോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. കരട് വന്നാലും വന്നില്ലെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ആർ എസ് എസിന് ബി ജെ പിക്ക് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നില്ല. സാധാരണ പറയാത്തതാണ്, അവർക്ക് ഈ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നില്ല. ഏക സിവിൽ കോഡിനെ ഒരായുധമാക്കി മാറ്റി ഹിന്ദു വർഗീയവൽക്കരണത്തിന്റെ ഭാഗമായി ഹിന്ദുത്വം ഒരു ഫാസിസ്റ്റ് രീതിയിൽ നടപ്പിലാക്കുക എന്നതാണ് ലക്ഷ്യം. ഹിന്ദുത്വം ഒരു ഫാസിസ്റ്റ് രീതിയിൽ നടപ്പിലാക്കുക, അത് നടപ്പിലാക്കുന്നതിന് വഴിമരുന്നിട്ട് കൊടുക്കുകയാണ് പുതിയ ബില്ല് കൊണ്ടുവരുമെന്നൊക്കെയുള്ള പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗം. ഭരണഘടനാപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന കാര്യം ആ ഭരണഘടനാ ഭാഗ്യമായി രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അതിനെതിരായി ജനങ്ങൾ അണിനിരത്തണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസത്തിൽ തീരുമാനിച്ചു. ആ തീരുമാനം വെച്ച് ഞാൻ പത്രസമ്മേളനം നടത്തി സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം കഴിഞ്ഞതിന് ശേഷം. ആ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പറഞ്ഞു ദേശീയാടിസ്ഥാനത്തിൽ ഏക സിവിൽ കോഡിന്റെ അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യത്തെ സെമിനാർ ഞങ്ങൾ കോഴിക്കോട് നടത്താൻ ഉദ്ദേശിക്കുന്നു. ശ്രീ സീതാറാം യെച്ചൂരി ആ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ അവിടെ കോഴിക്കോട് പോയി നോക്കി, 12,000 ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഹാൾ, എവിടെയും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഹാൾ. അത്ര വലിയ ട്രേഡ് സെന്ററാണ് കോഴിക്കോട്. ആ ട്രേഡ് സെന്ററിൽ മതി ഈ 3,000-4,000 ആളുകൾക്ക് പുറത്തു നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ കൃത്യമായിട്ട് LED വാൾവ് തയ്യാറായി അവിടെ കൊടുത്തു കഴിഞ്ഞ ആ വാളില് അവർക്ക് കാണാനും കഴിയും. അങ്ങനെ പരിപാടി ആസൂത്രണം ചെയ്തു. ആരൊക്കെ പങ്കെടുക്കുമെന്ന് പത്രക്കാർ ചോദിച്ചു. ഞാൻ പറഞ്ഞു കോൺഗ്രസിനെ പങ്കെടുപ്പിക്കില്ല. അപ്പൊ അവർ ചോദിച്ചു എന്താ കോൺഗ്രസിനെ പങ്കെടുപ്പിക്കാതെ, കോൺഗ്രസിന് വ്യക്തതയില്ല. ഏക സിവിൽ കോഡിനെതിരായ നിലപാട് സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നേ അവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത സാഹചര്യത്തിൽ കോൺഗ്രസുമായിട്ട് ഈ കാര്യത്തിൽ ചോദിക്കാൻ സാധിക്കുന്നതല്ല. ചിലർ ചോദിച്ചു അങ്ങനെ അവർ പറഞ്ഞാലോ, പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല, ഇന്ത്യ അടിസ്ഥാനത്തിൽ യോജിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു സി പി ഐ എമ്മുമായി കേരളത്തിൽ യോജിക്കുന്ന പ്രശ്നമില്ല, ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല.
ഞങ്ങൾ നയമടിസ്ഥാനപ്പെടുത്തിയിട്ട് ആരുമായിട്ടും ചേരും? അപ്പൊ എന്നോട് ചോദിച്ചു, ലീഗുകാരുമായി ചേരുവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ലീഗുകാര് വരാൻ തയ്യാറുണ്ടെങ്കിൽ ചേരും. ലീഗുകാരെ ക്ഷണിച്ചു, എല്ലാരെയും ക്ഷണിച്ചു. സുനി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, എ പി ഉണ്ട്, സമസ്തിയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും 35 ആളുകൾ വന്നു. അത് ക്രിസ്ത്യനും അതുപോലെ തന്നെ മുസ്ലിമും അതുപോലെ തന്നെ പട്ടികജാതിയും പട്ടികവർഗവും എല്ലാ നേതാക്കന്മാരും ഉൾപ്പെടെ വന്നു. സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെല്ലാം വളരെ ചുരുക്കം മിനിറ്റ് മാത്രം സംസാരിച്ചു. ഇവരെല്ലാം സംസാരിച്ചു, എത്ര ആവേശകരമായിരുന്നു. അപ്പൊ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കി, നിങ്ങൾ ക്ഷണിച്ച് വരുന്നില്ല ലീവ്. അപ്പൊ പിന്നെ പത്രക്കാർക്കെല്ലാം ഭയങ്കര ഈയോ ക്ഷണിച്ചു വന്നില്ലല്ലോ എന്താ. ഞാൻ പറഞ്ഞു, ലീവ് വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾ കൺവെൻഷൻ നന്നായിട്ട് നടത്തും, സെമിനാർ നന്നായിട്ട് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവരുടെ ചോദ്യം, ഇനിയിപ്പോ മുസ്ലിം ഏകോപന സമിതി എട്ട് സംഘടന അംഗീകരിക്കുന്ന ചേർന്നുകൊണ്ടുള്ള ഒരു പരിപാടി കോഴിക്കോട് നടക്കാൻ പോവാണ് അടുത്ത ദിവസം. എന്നോട് ചോദിച്ചു, നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുവോ? നിങ്ങൾക്ക് എന്താ സംശയം? ഞങ്ങൾ വിളിച്ചാൽ വന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല പ്രശ്നം, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ് ഉയർത്തുന്നത്, ഈ സമൂഹത്തിന്റെ പ്രശ്നമാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ രണ്ട് തരക്കാരാക്കി മാറ്റിയിട്ട് അവർക്കെതിരായി ശത്രുതാപരമായ യുദ്ധം പ്രഖ്യാപിക്കുന്ന നിലപാടാണ് ഏറ്റവും അവസാനമായി ഏക സിവിൽ കോഡിന്റെ ഭാഗമായി വരുന്നത്. കാരണം അവർ തന്നെ പറഞ്ഞു, എത്ര വിഭാഗം ഞങ്ങൾ ഒഴിവാക്കും, ക്രിസ്ത്യാനികളെയും ഒഴിവാക്കും, പിന്നെ ആരാ ബാക്കി? സിഖ് വാർസ് എല്ലാരെയും ഒഴിവാക്കും, പിന്നെ മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത്. മതധ്രുവീകരണത്തിന് വേണ്ടിയുള്ള, വർഗീയതയ്ക്ക് വേണ്ടിയുള്ള ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ രാഷ്ട്രത്തിലേക്കാണ് യാത്ര. അതിനാൽ ബില്ല് വരുമോ, ബില്ലിന്റെ കാരണം എന്താണ് പറഞ്ഞത്, അതിന്റെ കോസ് എന്തായിരുന്നു നോക്കേണ്ട ഒരു കാര്യമില്ല. നടപ്പിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ആവശ്യം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചിട്ട് ജനങ്ങളെ വിഭജിക്കാനാണ്. അതേപോലെ അവർ ഉദ്ദേശിക്കുന്നത്, അതിനെതിരായി യോജിക്കാവുന്ന മുഴുവൻ ശക്തികളോടൊപ്പം ഞങ്ങൾ യോജിക്കും. ഞങ്ങളതിന്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന വേദിയിൽ അവരെല്ലാം വിളിക്കും, വർഗീയവാദികൾ ഒഴിച്ച് കോൺഗ്രസുകാർ ഒഴിച്ച് എല്ലാവരെയും വിളിക്കും. അവർക്ക് വേണമെങ്കിൽ വരാം, വേണമെങ്കിൽ വരാതിരിക്കാം. ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ ഉറപ്പായിട്ട് കൊണ്ടുപോകും. കാരണം ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രശ്നമല്ല, ഇതിന്റെ ഭാഗമായി ഒരൈക്യമാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയത്തിൽ അതീതമായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഏകോപിതമായ ഐക്യപ്പെട്ട മുമ്പോട്ടേക്കുള്ള യാത്രയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരളം ഒരു അപകട മേഖലയിലാണ്. ഞാൻ ഭയപ്പെടുത്താൻ പറയുന്ന കാര്യമില്ല. ലോകത്ത് മൂന്ന് സാർവദേശീയ മതം, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, കേരളത്തിന്റെ അനുപാതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു റേഷ്യോ. കേരളത്തെ പോലെ ലോകത്ത് ഇവിടെ ഒരു ഒരു രാജ്യത്തുമില്ല കേട്ടോ. ഞാൻ മുഴുവൻ രാജ്യവും നോക്കി, കേരളത്തെ പോലെ 42% വരുന്ന മുസ്ലിം ക്രിസ്ത്യൻ, 52%ത്തിനടുത്ത് ഹിന്ദു. ആർ എസ് എസിന്റെ ആഭ്യന്തര ശത്രുവാരി എന്ന് പ്രഖ്യാപിച്ചു. ഒന്നാമത്തെ ശത്രു മുസ്ലിം, രണ്ടാമത്തെ ശത്രു മിഷണറീസ്, മൂന്നാമത്തെ ശത്രു മൂന്ന് എം ആണ്. ആ മൂന്ന് എം ആണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു എന്ന് അവർ പ്രഖ്യാപിച്ചു. അവരെ ഉന്മൂലനം ചെയ്യണം എന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാം ഉന്മൂലനം ചെയ്യണം. ആരെ? ഹിന്ദുവിനെ. ഹിന്ദുവിലെ ഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റാണ് കേരളത്തിൽ, വേറെ ആരുമല്ല. ഇന്ത്യയിലെ, കേരളത്തിലെ ഭൂരിപക്ഷം ഹിന്ദുവും കമ്മ്യൂണിസ്റ്റാണ്. അപ്പൊ നിങ്ങൾ കണക്ക് കൂട്ടി നോക്ക്, 48% മുസ്ലിമും ക്രിസ്ത്യാനിയും, ഒരു അതിന്റെ പുറത്തു നിൽക്കുന്ന ഒരു 10-30% ഹിന്ദുക്കളിലുള്ള ഇടതുപക്ഷത്തിന്റെ സ്വാധീനവും കൂടി ചേർത്താൽ ഒരു 10-80% ആഭ്യന്തര ശത്രുവുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമല്ലാതെ തിരിച്ചറിയണം. ഇവിടെയാണ് വിഷം കലക്കാൻ ശ്രമിക്കുന്നത് RSS. ഇവിടെയാണ് വിഷം കലക്കിയിട്ട് ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ നമുക്കാവണം. ഇതിനെ ശക്തിയായിട്ട് പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മുടെ മതനിരപേക്ഷ ഉള്ളടക്കവും ഭരണഘടനയും ജനാധിപത്യ സംവിധാനങ്ങളും ഫെഡറൽ സംവിധാനങ്ങളും എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന പേരോട്ടം നടത്തുന്ന ഫാസം ഈ രാജ്യത്ത് വരും. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സഖാവ് കുഞ്ഞാലിയുടെ സ്മരണ നമുക്ക് ആവേശം നൽകുന്ന ഒന്നായിരിക്കും. ഈ കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും നിങ്ങളെ
കൃത്യമായ കണക്കനുസരിച്ച് ശത്രു വിഭാഗത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി ആഭ്യന്തര ശത്രുവായി കണക്കാക്കിയ ഇവിടുത്തെ മുസൽമാനെയും ഇവിടുത്തെ ക്രിസ്ത്യാനിയെയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലായ്മ ചെയ്ത് വർഗീയ ശക്തികൾക്ക് തേരോട്ടം നൽകാൻ ഈ കേരളം അനുവദിക്കില്ല പ്രതിജ്ഞ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് ആവശ്യമാണ് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതാപ പുണ്യാലയുടെ സ്മരണയ്ക്ക് വേണ്ടി ഉയർത്തിയിട്ടുള്ള ഈ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളെല്ലാം സമൂഹത്തോടുകൂടി നിങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരിൽ കാരണവന്മാരിൽ ഒരാളാണ് ശ്രീമൻ കുട്ടിയപ്പ. അദ്ദേഹം ഇന്ന് മുതൽ സഭാ കുട്ടിയപ്പയാണ്. കുട്ടിയെ അദ്ദേഹത്തെ ചന്ദ്രാണെന്ന് അറിയിച്ചവരിക്കും. ഉദ്ഘാടകൻ ബഹുമാന്യനായ പാർട്ടി സെക്രട്ടറി സഖാവ് ഗോവിന്ദമാഷ്, നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ പി വി അൻവർ, അധ്യക്ഷൻ സഖാവ് പത്മാക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, ദീർഘിച്ച് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സഖാവ് കുഞ്ഞാലിയുടെ ജീവരക്തം വീണ് ചുവന്ന ഈ ചുള്ളിയോടിന്റെ മണ്ണിൽ അദ്ദേഹത്തിന്റെ അനശ്വര സ്മരണ നിലനിർത്തുന്ന കെട്ടിടം, അദ്ദേഹത്തിന്റെ സ്മാരക മന്ദിരം നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, 54th രക്തസാക്ഷി വാർഷിക ദിനം, അതുമായി ബന്ധപ്പെട്ട പരിപാടിയും അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സഖാവ് കുഞ്ഞാലിയുടെ ജീവരക്തം ഈ മണ്ണിൽ വീണതിന്റെ 54th വർഷത്തിൽ വളരെ ശ്രദ്ധേയമായ ഈ സന്ദർഭത്തിൽ ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത പലരും ശ്രദ്ധിച്ചു കാണും. സഖാവ് കുഞ്ഞാലി ജീവിച്ചതും മരിച്ചതും മണ്ണില്ലാത്തവന് മണ്ണിനു വേണ്ടി, വീടില്ലാത്തവന് വീടിനു വേണ്ടി. ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത എന്താ? ഈ അദ്ദേഹത്തിന്റെ പ്രവർത്തന കർമ്മഭൂമിയായ കിഴക്കൻ എറണാട്ടിൽ 633 ഭൂരഹിതരായ പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി, പട്ടയ വിതരണം ഉടനെ നടക്കുമെന്നുള്ളതാണ്. അദ്ദേഹം ജീവിച്ചതും മരിച്ചതും ഇതിനു വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും ഉജ്ജ്വലമായ സ്മരണാഞ്ജലിയാണ് ഈ ഭൂരഹിതരായ പട്ടികവർഗ കുടുംബങ്ങൾക്കുള്ള ഭൂദാനം. ഇത് നമുക്കൊക്കെ ആവേശം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സഹകള പാർട്ടി സംസ്ഥാന സെക്രട്ടറി, നമ്മുടെ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ മറ്റു ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനോട് പ്രതികരിക്കുകയാണ്. നമ്മൾ സംസാരിക്കാനുള്ള നമ്മുടെ സമൂഹത്തിലെ പുതിയ ഭീഷണിയായി മാറിത്തീർന്ന രാജ്യ വാർത്താ നിർമ്മിത കേന്ദ്രങ്ങളുണ്ട്. അവരുടെ മറുപടിയിൽ തന്നെ പ്രചരിക്കുന്ന ചെണക്കുട്ടിയായി മാറിയ നമ്മുടെ എം എൽ എ സഖാവ് പി വി അൻവറാണ്. അദ്ദേഹവും സംസ്ഥാന സെക്രട്ടറിയുടെ കൂടെ ഓഫീസിലേക്ക് പോയ സന്ദർഭത്തിൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. സംഘടനാ സമിതിയുടെ കൺവീനർ സഖാവ് സുധീഷ് മംഗളാരി, സഖാവ് കുഞ്ഞാലിയുടെ 54th രക്തസാക്ഷി വാർഷിക ദിനാചരണവും സഖാവ് കുഞ്ഞാലി മണ്ഡലത്തിന്റെ ഉദ്ഘാടനവും ഇന്ന് ഇവിടെ നിർവഹിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ,
മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഇ എൻ മോഹൻദാസ്, ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഇ പത്മാക്ഷൻ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറി പിന്നെ ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുത്ത മറ്റ് അനുഭാവി സഖാക്കൾ,